കോവിഡ് വ്യാപനം തള്ളിക്കളഞ്ഞ് സർക്കാർ നടത്തിയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനിക്ക് കോവിഡ്. കോട്ടൺ ഹിൽ സ്കൂളിൽ കിം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കിം പരീക്ഷ തലസ്ഥാനത്ത് എഴുതിയ രണ്ടു കുട്ടികൾക്ക് കഴിഞ്ഞ മാസം ഒടുവിൽ തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തൈക്കാട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ പൊഴിയൂർ സ്വദേശിക്കും കരമനയിൽ പരീക്ഷ എഴുതിയ കരകുളം സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കിം പരീക്ഷ എഴുതിയ അഞ്ച് വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ നാലുപേരും തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതാനെത്തിയവരാണ്. നിരവധി പേർക്ക് കിം പരീക്ഷ വഴി കോവിഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 16-ന് പരീക്ഷ കഴിഞ്ഞെങ്കിലും പരീക്ഷയ്ക്കിടെ പലർക്കും കോവിഡ് പിടിപെട്ടതിനാൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും ഇവരുമായി സമ്പർക്കത്തിൽ വന്നവരുമെല്ലാം കണ്ണീര് കുടിക്കുകയാണ്. കോവിഡിനെ വെല്ലുവിളിച്ച് സർക്കാർ നടത്തിയ കിം പരീക്ഷ തന്നെയാണ് പാപ്പനംകോട്ടെ വിദ്യാർത്ഥിനിയെയും കുടുംബത്തെയും വലച്ചത്. പെൺകുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ച ശേഷം കുടുംബം ടെസ്റ്റ് നടത്തിയപ്പോൾ അഞ്ചംഗ കുടുംബത്തിലെ അഞ്ചു പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. പാപ്പനംകോട് സ്വദേശികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ കുടുംബം ഒന്നടങ്കം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ അച്ഛൻ ബന്ധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള പാപ്പനംകോട്ടെ സൂപ്പർ മാർക്കറ്റ് സന്ദർശിച്ചതിനാൽ 3-ാം തീയതി മുതൽ ഇവരുടെ പാപ്പനംകോട്ടെ സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ബന്ധുവും സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരും ക്വാറന്റീനിൽ പോയിരിക്കുകയാണ്. എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും ലംഘിച്ചാണ് പരീക്ഷ എഴുതിയ രക്ഷിതാക്കളും കുട്ടികളും പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കൂട്ടം കൂടിയത്. ഈ വിദ്യാർത്ഥിനി പരീക്ഷ എഴുതിയ കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിൽ മാത്രം 300-ഓളം പേർ തടിച്ചുകൂടിയതായി അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നു. സാമൂഹിക അകലം തെല്ലുപോലും പാലിക്കാതെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരന്നു നിന്നത്. കോട്ടൺ ഹില്ലിലും സെൻറ് മേരീസ് സ്കൂളിലുമൊന്നും സാമൂഹിക അകലം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തെളിഞ്ഞു കണ്ടിരുന്നു. ഒട്ടനവധി കുട്ടികൾ എക്സാം സെന്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ കുടുംബം മറുനാടനോട് പറഞ്ഞത്. സാമൂഹിക അകലം പാലിക്കാതെ നിന്ന രക്ഷിതാക്കളുടെ പേരിൽ കേസെടുക്കാനുള്ള പോലീസിന്റെ തീരുമാനവും വിവാദമായിരുന്നു. സർക്കാർ നടത്തിയ കിം പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയ രക്ഷിതാക്കളുടെ പേരിലാണ് സാമൂഹിക അകലം പാലിക്കാതെ കൂട്ടം കൂടിയെന്ന വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തത്. 16-ന് പരീക്ഷ എഴുതിയപ്പോൾ 29-ന് കുട്ടിക്ക് പനി തുടങ്ങി. ഈ മാസം 3-ാം തീയതി നടത്തിയ ടെസ്റ്റ് നടത്തി. 6-ാം തീയതി കോവിഡ് സ്ഥിരീകരിച്ചു. കുടുംബാംഗങ്ങളിൽ നടത്തിയ എല്ലാവർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അഞ്ചംഗ കുടുംബം ഒന്നടങ്കം ചികിത്സയിലാണ്. അമ്മ, കുട്ടിയുടെ മാതാപിതാക്കൾ, രണ്ടു കുട്ടികൾ എന്നിവരാണ് ചികിത്സയിൽ തുടരുന്നത്. 6-ാം തീയതി മുതൽ ഞങ്ങൾ ചികിത്സയിലാണ്, കുടുംബം മറുനാടനോട് പറഞ്ഞു. കോവിഡ് ബാധിച്ച വിദ്യാർത്ഥിനിയുടെ അച്ഛൻ്റെ ബന്ധുവിൻ്റേതാണ് പാപ്പനംകോട്ടെ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ്. കഴിഞ്ഞ മാസം ഒടുവിൽ കുട്ടിയുടെ അച്ഛൻ ഈ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് സന്ദർശിച്ചിരുന്നു. അതിനാലാണ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടത്. മാർജിൻ ഫ്രീ മാർക്കറ്റിലെ 5 സ്റ്റാഫുകൾ മുഴുവൻ ക്വാറന്റീനിൽ തുടരുകയാണ്. ഈ മാസം ആദ്യം മുതൽ മാർജിൻ ഫ്രീ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ്.